എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാം ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് അൽഫാം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു അബദ്ധം കൂടെ പറ്റുന്നുണ്ട്. അപ്പോൾ ആ അബദ്ധം എന്താണെന്നും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ അൽഫാം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചിക്കൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ പീസുകളാക്കി നന്നായി കഴുകി വൃത്തിയാക്കി ചതച്ച് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചതയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഗ്രില്ലായി കിട്ടാൻ വേണ്ടിയാണ്, വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊരു ജാറിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ അതിലേക്കും കുറച്ച് പച്ചമുളക് ചേർക്കണം. ഇനി ഉള്ളി വേണം. ഇനി നമ്മളൊരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ നമ്മളിവിടെ ഒരു മൂന്ന് സബോള എടുത്തിട്ടുണ്ട്. അതും നമ്മളിതിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. നമ്മളൊരു മൂന്ന് തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട്. അതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പുതിനയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പുതിനയില ഓപ്ഷണലാണ്, ഉള്ളവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അതുപോലെ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷണലാണ്. ഇനി നമുക്കിത് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുത്ത് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് അരച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 12 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു 4 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. അപ്പോൾ അതും നമ്മളൊരു 2 സ്പൂണോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യം പുളി അനുസരിച്ച് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസും കൂടെ നമ്മൾ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഈ മസാല ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ തേച്ച് ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ ഇനി ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മളിവിടെ ചിരട്ടയാണ് കത്തിച്ച് കനലാക്കി എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഒരു അബദ്ധം പറ്റിയെന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് ഇവിടെ ചുറ്റും ഇഷ്ടിക വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യാനുള്ളത് ശരിയാക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടിക വെച്ചപ്പോൾ നമ്മുടെ ഗ്രില്ല് വെച്ച് കൊടുത്തപ്പോൾ നമുക്ക് തീരെ ഹൈറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയാണ് ചെയ്തത്. കാരണം കനലിൻ്റെ ചൂട് കാരണം പുറമേ മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോയി, ഉള്ളൊന്നും വേവാണ്ട്. അപ്പോൾ നമുക്ക് അൽഫാം ഉണ്ടാക്കിയപ്പോൾ ഒരു അബദ്ധം പറ്റിയത് ഇവിടെയാണ്. അപ്പോൾ ആരും പുറമേ നിന്ന് കരി വാങ്ങിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കുഴപ്പമില്ല. ഈ കനൽ കറക്റ്റാണ് ചൂട്. പക്ഷേ നമ്മൾ വീട്ടിൽ കനൽ സെറ്റ് ചെയ്യുമ്പോൾ ചിരട്ടയൊക്കെ വെച്ച് കനൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഹൈറ്റ് കുറഞ്ഞ് ചെയ്യരുത്. എന്നിട്ട് നമ്മൾ വീണ്ടും ഓടും കഷ്ണം ചുറ്റും വെച്ചിട്ട് നമ്മൾ കുറച്ച് ഹൈറ്റിലാക്കി നമ്മൾ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ അൽഫാം റെഡിയായി വന്നു. ഇപ്പോൾ ഒരു ആദ്യത്തെ സെക്ഷനിൽ കരിഞ്ഞു പോയ പീസാണ് നമ്മളിത്. ഇപ്പോൾ 10-12 പീസ് നമ്മുടെ കരിഞ്ഞു പോയി. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ നമ്മുടെ നന്നായി വന്നു അൽഫാം. ആദ്യത്തെ ഒരു സെക്ഷൻ മാത്രം നമ്മുടെ കരിഞ്ഞു പോയത്. അപ്പോൾ ഇത് കരിഞ്ഞു പോയതാണ്. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിൽ നന്നായിട്ട് അൽഫാം റെഡിയായി വന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാര്യമാണ്. അപ്പോൾ അൽഫാം നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ വന്നു. പക്ഷേ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ഹൈറ്റ് കുറഞ്ഞു പോയതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ സെക്ഷൻ വെച്ച ചിക്കൻ കരിഞ്ഞു പോയെന്നുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം തന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.